ഈ സിനിമയിൽ കാസ്റ്റിലും ആയിട്ട് ഒരുപാട് സംവിധായകരുണ്ട് സംവിധായകർ ഇപ്പൊ പേർ ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ നമ്മുടെ എഡിറ്റർ മഹേഷ് നാരായണൻ ടേക്ക് ഓഫ് ചെയ്ത ആളാണ് റൈറ്റർ ഹനീഫ് സാർ അദ്ദേഹം ഗ്രേറ്റ് ഫാദർ ചെയ്ത ഒരുപാട് സംവിധായകർ കാസ്റ്റിലും ക്രൂവിലും അതായിരുന്നു ചോദിക്കുന്നത് നമുക്ക് ഇത്രയധികം സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഒരുപാട് പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്ന ആളാണ് ഇപ്പോൾ ഈ സിനിമയിൽ ഷാജിസർ എന്ന് പറയുന്ന ആൾ ആദ്യമായി സിനിമ സംവിധാനം ചെയ്യുന്ന ആളാണെങ്കിൽ പോലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എന്താണ് ഇതൊക്കെ തമ്മിലുള്ള അനുഭവങ്ങളിലൊരു വ്യത്യാസം തന്നെയാണ് പരിചയമുള്ള സംവിധാനവും പരിചയമില്ലാത്ത സംവിധാനങ്ങളും നമുക്ക് നമ്മളെ അഭിനയിച്ചല്ലേ പറ്റുള്ളൂ പരിചയമില്ലാത്ത സംവിധായം ഒന്ന് കുറയ്ക്കുവോ പരിചയമുള്ളതൊക്കെ ഇത്ര കൂട്ടുകൊന്നും ചെയ്തിട്ട് കഥാപാത്രം എത്ര ഡിമാൻഡ് ചെയ്യുന്നു അത്ര കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നപ്പോൾ ഓരോ സംവിധായകൻ മോൾഡ് ചെയ്യുന്ന കഥാപാത്രം അയാളുടെ തന്നെ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഈ പടത്തിൽ ഡെറിക് എബ്രഹാം ഏതെല്ലാം എങ്ങനെ മോൾഡ് ചെയ്തു എങ്ങനെ നടക്കണം എങ്ങനെ ചിരിക്കണം എങ്ങനെ നിൽക്കണം എന്നൊക്കെ നമ്മളോട് സംസാരിച്ച് ഉറപ്പിച്ചിട്ടായിരിക്കും തുടങ്ങുന്നത് ഇപ്പം ഇവൻ രേഷവിധാനമായാലും ശരി ഗെറ്റപ്പ് ആയാലും ലുക്കായാലും ശരി നടപ്പായാലും ശരി സംസാര രീതി ആയാലും ശരി അതൊക്കെ ഒരു സംവിധായകൻ്റേതായ അതിനകത്ത് ഒരുപാട് കയ്യൊപ്പുകൾ അതിനകത്തുണ്ട് ചേർത്തിട്ടുണ്ടാവും അല്ലാതെ നമ്മൾ കാലത്ത് എണിട്ട് ഇതാണ് എന്ന് പറഞ്ഞ് എന്നിട്ട് കാര്യമില്ല ഇതല്ലെന്ന് പുള്ളി പറഞ്ഞാൽ നമ്മൾ കൊടുങ്ങല്ലോ അപ്പോൾ ഇതൊരു ഇത് രണ്ടുപേരും തമ്മിലുള്ള ഒരു ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ഭാവമായിരിക്കും പിന്നെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ നമ്മൾ സാധാരണ ഒരു ജോലി പോലെയല്ല സിനിമ സിനിമയിൽ ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാരും ഏറ്റവും വലിയ ജോലി ചെയ്യുന്ന ആൾ ഒരുപോലെയാണ് എല്ലാവർക്കും ഒരേ മനസ്സാണ് ഒരേ ചിന്തയാണ് ഈ സിനിമ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം അതാണ് ഓരോ സമയത്തും ആവശ്യമുള്ളത് ചോദിക്കാതെ കിട്ടുന്നതാണ് സിനിമയിൽ അത് ചോദിക്കാതെ തരുന്നതിന് കാരണം ആ സിനിമയോടുള്ള താല്പര്യം കൊണ്ടാണ് കണ്ട ഓരോരുത്തർ ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് നമ്മൾ വേർക്കെന്ന് പറഞ്ഞൊരു ഫാനെടുത്തു വരുന്ന ആണെങ്കിലും ശരി വിഷിത്തരുന്നതായാലും ശരി തുടയ്ക്കുന്ന ആളായാലും ശരി നമ്മൾ നടക്കുമ്പോൾ കാല് വേദന എടുക്കുന്ന ഒരു കല്ലെടുത്ത് മാറ്റുന്ന ആളായാലും ശരി നമ്മൾ ചായ കുടിക്കണമെന്ന് തോന്നുന്നതിന് മുമ്പേ ഒരു ചായ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ശരി അവരൊക്കെ സിനിമയുമായിട്ട് ഇമോഷണലി ആണ് അപ്പോൾ അവരെ ഒക്കെ ഒരു യത്നത്തിന്റെ യത്നത്തിൻ്റെ ഫലമാണ് സിനിമ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഹീറോയോ ഹീറോയിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരല്ലാതെ ക്യാമറാമാൻ അല്ലെങ്കിൽ ഡയറക്ടർ അല്ല ടെക്നീഷ്യൻസ് എഡിറ്റർ എല്ലാവർക്കും ആ ഡയറക്ടർ മുതൽ പ്രൊഡക്ഷൻ ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ യൂണിറ്റ് പോയിസ് ഇപ്പോൾ ഒരു ലൈറ്റിങ്ങിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചൂടൊഴിക്കുന്നുണ്ട് ഷോട്ട് ടേക്ക് ആയിട്ടില്ലെന്ന് പറഞ്ഞ് അവിടെ ഒരു കട്ടർ പിടിക്കാൻ പോലും അവർക്ക് തോന്നുന്നത് നമ്മൾ പറയേണ്ട അറഞ്ച് ചെയ്യുന്നവരാണ് അതാണ് സിനിമയുടെ ഈ ഒരു വലിയ സാഹോദര്യമുള്ള സ്ഥലമാണ് സിനിമ സിനിമയിൽ മറ്റു തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല എല്ലാവർക്കും ഒരു ഫുഡാണ് എല്ലാവരും ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് എല്ലാവരും ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എല്ലാവർക്കും ഒരേ അവസ്ഥയാണ് എല്ലാവരും വെയിലത്ത് നിന്നാണ് ജോലി ചെയ്യുന്നത് എല്ലാവർക്കും ചൂടെടുക്കും അങ്ങനെയൊക്കെ തന്നെയുള്ളു അതാണ് സിനിമയുടെ ഒരു ഗുണം ആ സിനിമയിൽ ഇന്നെയാണ് നന്നായി ചെയ്തു അയാൾ മോശമായി ചെയ്തു എന്ന് കാര്യമില്ല സിനിമ എന്ന് പറയുന്നത് സംരംഭമാണ് ഒരു മമ്മൂട്ടി എന്നുള്ള നടനോടൊപ്പം അഭിനയിക്കാൻ വലിയൊരു സ്വപ്ന ലേണിംഗ് ചോദിച്ചാൽ എന്തായിരിക്കും ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു ലെജൻഡിനേക്കാൾ ഉപരി ഒരു നല്ലൊരു ആക്ടർ ഒരു നല്ലൊരു മനുഷ്യനായിരിക്കണം വരുന്ന ആക്ടേഴ്സിനെ എങ്ങനെ കംഫർട്ട് ചെയ്യണം അവരെങ്ങനെ കൂടെ ചേർത്ത് നടത്തി നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം ഞാൻ പഠിച്ചത്

അത്രയും ബുദ്ധിമുട്ട് സമയം പോകും അയാള് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടബിൾ കഫർട്ടബിൾ അല്ല അതാണ് അപ്പോൾ നമ്മള് ഇപ്പൊ നമ്മൾ കുറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കുറച്ച് സാക്രിഫൈസ് ചെയ്താലും അവരെ കംഫർട്ടബിൾ ആക്കാറ് അതിന്റെ അല്ല നമ്മളെ കുറച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് നമുക്ക് പരിചയം കൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് അറിയാവുന്നതാണ് പരിചയക്കുറവുകൊണ്ട് പലതും അവർക്ക് അറിയില്ല അപ്പം നമ്മുടെ പരിചയമുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നത് അവർക്ക് കുറച്ചുകൂടെ സമയമെടുത്ത് ചെയ്യാനുള്ള സാവകാശം കൊടുത്തില്ലെങ്കിൽ പളിപ്പോകും അതാണ് ഈ കംഫർട്ടബിൾ ആക്കാന്നത് അപ്പൊ ആ പുള്ളി കംഫർട്ടബിൾ ആക്കുന്നത് നമ്മളെ കഫർട്ടബിൾ ആകാൻ വേണ്ടിയൊരു രണ്ട് ടേക്ക് മൂന്ന് ടേക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഇത് കഴിയുമ്പോ മൊമുഖേ പോലെ കൂടെ നിൽക്കുന്ന ഒരാളുടെ മുഖം കറുത്തു പോയാൽ കറുത്തുപോയാൽ മറ്റൊരാൾ തകർന്നു പോകും അതിന്റെ ഒരു ചെറിയ വേരിയേഷൻ കണ്ടാൽ തന്നെ തകർന്നു പോകും അപ്പൊ അത് സൂത്തിങ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്